നമസ്കാരം. ഏതായാലും ഇസ്രായേൽ യുദ്ധം ഇപ്പോൾ ഇറാനിലോട്ട് ഈ അടുത്ത കാലത്തൊന്നും വലിയ രീതിയിൽ ഒരു പ്രത്യാക്രമണം നടത്തില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയ്ക്ക് നൽകിയിട്ടുള്ള ഉറപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്നിരുന്നാലും നമുക്കത് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കില്ല. ഏത് സമയത്തായിരിക്കാം അവരൊരു ആക്രമണം നടത്തുക എന്നുള്ളത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഏതായാലും ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു 24 മണിക്കൂറിനിടെ ഇസ്രായേൽ ബെയ്റൂട്ടിലും ലെബനനിലും അതുപോലെ തന്നെ ഗാസയിലും വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതും അവിടെയുള്ള അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും അതുപോലെ തന്നെ ഈ ഒരു ഹിസ്ബുള്ള ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് എന്ന് അവർക്കൊരു സൂചന ലഭിക്കുന്ന ഇടങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാർ. കൃഷ്ണേന്ദോ, അത് പറയാൻ പറ്റില്ല കാര്യം. ഇസ്രായേൽ ഇങ്ങനെ അല്പമൊക്കെ ഈ പിന്നെ അമേരിക്കയുടെ നിയന്ത്രണ വാക്കുകളൊക്കെ കേട്ടിങ്ങനെ നിൽക്കുമായിരിക്കും. പക്ഷേ ഇറാൻ അങ്ങനെ എത്രത്തോളം സംയമനം പാലിച്ചു പോകും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം 5 നവംബർ അമേരിക്കൻ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിനു മുമ്പ് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള ഒരു കണക്ക് കൂട്ടൽ പല ലോകരാജ്യങ്ങൾക്കും ഉണ്ടെന്നുള്ളതാണ്. കാരണം ഇറാൻ അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തിക്കഴിഞ്ഞാൽ ഇസ്രയേലും അതിന് തിരിച്ചടിയുണ്ടാകും. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അവതാളത്തിലാകും. പിന്നെ ഇസ്രയേൽ ഏതെങ്കിലും തരത്തിൽ സംയമനം പാലിക്കുന്നുണ്ടെങ്കിൽ അത് ഇവർക്ക് അമേരിക്കയുടെ വാക്ക് കേട്ടിട്ടാണ്. ഇപ്പോൾ ഇസ്രയേലിന് വലിയ ഭാരിച്ച ജോലിയായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വാർത്തയിൽ നിന്ന് ഇവർക്ക് ഇവരുടെ ആയുധങ്ങളൊക്കെ തന്നെ പര്യാപ്തമല്ലാതായി തീർന്നിരിക്കുകയാണോ എന്നൊരു വാർത്തയുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇവരോട് ഹമാസിനോട് യുദ്ധം ചെയ്യുന്നു, പിന്നെ ഹിസ്ബുള്ളയോട് ഇറാനോട്. എന്നാൽ എന്താണ് ഒരു രാജ്യം എത്ര പേരുമായിട്ട് ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്? അങ്ങനെ വരുമ്പോൾ അത് വലിയ പ്രശ്നത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇപ്പം ലെബനിൽ തന്നെ 3 ആഴ്ചക്കിടെ 400,000 കുട്ടികൾ പലായനം ചെയ്തു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ തന്നെ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതായത് ഇപ്പം അതിനോടൊപ്പം തന്നെ ഇവർ ഗാസയിൽ അറ്റാക്ക് നടത്തുന്നുണ്ട്. അവിടെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പിലാണ് ഇവർ ബോംബ് വർഷിച്ചത്. അവിടെ കുട്ടികളുമൊക്കെ ഉണ്ട്. എത്രയോ 100,000-ൽ അധികം കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം മുടങ്ങി നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഒരു ലെബനൻ എന്ന് പറയുന്നത് ഒരു ചെറു രാജ്യമാണ്. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ ഹിസ്ബുള്ള നിന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ചെറു രാജ്യത്തിലെ ഒരു അടുത്ത തലമുറ തന്നെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ആ വളരെ അതിദാരുണമായിട്ടുള്ള ഒരു പോക്കാണ്. ഇതിനിടയ്ക്കാണ് പിന്നെ അമേരിക്ക ഇവർക്കൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന്. എന്താണ് ഈ ഗാസ ഇവർക്ക് പിന്നെ 30 ദിവസത്തിനുള്ളിൽ അവിടേക്കുള്ള മാനുഷിക സഹായങ്ങൾ നൽകുന്നത് വർദ്ധിപ്പിക്കണോ? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, എന്നാൽ പിന്നെ അത് പറഞ്ഞാൽ പോരെ? വെടിനിർത്തൽ വേണം, യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പോരെ? അതല്ലാതെ നിങ്ങൾ യുദ്ധം ചെയ്തോ എന്നാണോ അതിൻ്റെ അർത്ഥം? യുദ്ധവും ചെയ്യുക, മാനുഷിക സഹായവും കൊടുക്കുക എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഈ UN സമാധാന സേനയുടെ നേരെ ഇസ്രയേൽ വെടിയുതിർത്തു. ആ വെടിയുതിർത്തതിന് എതിരെ സമാധാന സേന അതിശക്തമായി പ്രതികരിക്കുകയും ചെയ്തു. കാരണം ഈ സമാധാന സേനയുടെ ദൗത്യം എന്ന് പറയുന്നത് ഭക്ഷണം, മെഡിസിൻ ഇവയെല്ലാം അഭയാർത്ഥി ക്യാമ്പുകളിലും മറ്റും ഒക്കെ എത്തിക്കുക, അവർക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് അവരെ തുരത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണം കൊടുക്കാതിരിക്കുക, അതിനോട് ഒപ്പം തന്നെ അതിൽ കൂട്ടപലായനത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യും. ഇപ്പം 3 ആഴ്ചക്കിടെ 400,000 കുട്ടികൾ പലായനം ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആ ഗൗരവം അതിൻ്റെ ആഴമേറിയതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? കുട്ടികൾ പലായനം ചെയ്തു, കുട്ടികൾ ഏതൊക്കെ ദിക്കിലേക്കായിരിക്കും പോകുന്നത്? അപ്പോൾ ഇവരുടെ വേണ്ടപ്പെട്ടവരെ, അച്ഛനമ്മമാരെ നഷ്ടപ്പെട്ട കുട്ടികൾ, എല്ലാം നഷ്ടപ്പെട്ടവർ, ഒരു ചിത്രമായിരിക്കും നമുക്കിനി ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഒരു അടുത്ത ഒരു തലമുറ തന്നെ ഇല്ലാതാകുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ മാധ്യമങ്ങളിലൊക്കെ വരുന്നത്, വലിയ ഹെഡ്ലൈനായിട്ട് വരുന്നത്, ഇസ്രായേൽ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു സാധാരണക്കാരായിട്ട്. പക്ഷേ ഈ ഇസ്രായേലിന് കൃത്യമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു സൂചന ലഭിച്ചിട്ടുണ്ടാവണം ഈ അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലും ഈ പറയുന്ന ഹമാസും ഗാസയിലായതുകൊണ്ട് ഹമാസും അതുപോലെ തന്നെ മറ്റുള്ള ഇടങ്ങളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഹിസ്ബുള്ളയുടെ ആളുകളും അവിടെ ഉണ്ട് എന്നുള്ള കൃത്യമായി
ശക്തമായ മുന്നറിയിപ്പ് കിട്ടിയിട്ട് തന്നെയാവണം ഇവർ ആക്രമണം നടത്തുന്നത്. അതും ഏത് തരത്തിലുള്ള കുട്ടികൾ നിറഞ്ഞിരിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകളിലാണ് ഷെല്ലുകൾ കൂടുതലായിട്ട് പതിക്കുന്നത്. കാരണം കുട്ടികൾ കൂടുതലായിട്ടുള്ള അഭയാർത്ഥി ക്യാമ്പിനുള്ളിൽ ഇവർ സുരക്ഷിതരായിട്ട് ഇരിക്കുന്നുണ്ട് നേതൃനിര എന്നുള്ളത് തുടക്കത്തിലേ തന്നെ നമ്മൾ കണ്ട കാര്യമാണ്. അവിടം കേന്ദ്രീകരിച്ചു കൊണ്ടാണ് ഇപ്പൊ ലെബനനിൽ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല 20 ഗ്രാമങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അവിടെയൊക്കെ തന്നെ ഈ നേതൃനിര പാർക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ടാണ് അവരോട് ഒഴിഞ്ഞു മാറാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലെബനൻ എന്ന് പറയുന്ന ഒരിടം കൂടി ഇല്ലാതാകുന്നു. മിക്കവാറും ഗാസയുടെ അതേ സ്ഥിതിയിലേക്ക്, അത് നേരത്തെ ഇസ്രായേൽ ഒരു വാണിംഗ് കൊടുത്തതാണ്, ഗാസയുടെ സ്ഥിതിയിലേക്ക് ലെബനും പോകണോ എന്നുള്ള കാര്യമാണ് ചോദിച്ചത്. അപ്പൊ എന്തായാലും ഇറാന്റെ പിന്തുണയുള്ള ലെബനീസ് സായുധ സംഘമാണ് ഹിസ്ബുള്ള. അങ്ങനെ ഹിസ്ബുള്ളയോട് ഇത്രയും പൊരുതുമ്പോൾ ഇനിയിപ്പോൾ ഇറാൻ ഏത് തരത്തിലായിരിക്കും കടുത്ത തീരുമാനത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം അമേരിക്ക പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഇസ്രായേൽ നിൽക്കുന്നു. അമേരിക്ക ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു 30 ദിവസത്തിനുള്ളിൽ ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കണം. ഒരു ദിവസം 300 ട്രക്കുകൾ അവിടേക്ക് സഹായങ്ങളായിട്ടുള്ള 300 ട്രക്കുകൾ കടത്തിവിടണമെന്നാണ് ഇപ്പൊ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. കാരണം എന്നറിയാമോ, ഈ അമേരിക്കയ്ക്ക് ഇത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞേ പറ്റുകയുള്ളൂ. കാരണം എന്നാൽ ഇസ്രായേലിനെ ഒന്ന് തൃപ്തിപ്പെടുത്തുകയും വേണം. ഇസ്രായേലിനെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇവർക്ക് അമേരിക്കയിൽ കഴിയുന്ന ജൂതന്മാര് 63-65 ലക്ഷം ജൂതന്മാരുണ്ട്. അതൊക്കെ തന്നെ അവിടുത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ തീർച്ചപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നവരാണ്. അപ്പോൾ അത് നോക്കണം. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്നതിന് അതിനുവേണ്ടിയാണല്ലോ കഴിഞ്ഞ ദിവസം മറ്റേ മിസൈലുകളെ പ്രതിരോധിക്കാൻ തക്കവണ്ണമുള്ള പിന്നെ ആയുധങ്ങൾ അങ്ങോട്ടേക്ക് കൊടുത്തു, ഒപ്പം 100 സൈനികരെയും കൊടുത്തില്ലേ. അപ്പോൾ ഇതൊക്കെ അതിനുവേണ്ടി തന്നെ ആയിരുന്നു എന്നുള്ളതാണ് സർ. അതുപോലെ ഈ ഇപ്പൊ ഇലക്ഷൻ എന്ന് പറഞ്ഞല്ലോ നമ്മൾ അമേരിക്കയുടെ, ഈ ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന്റെ യുദ്ധത്തിന് ഒരു ഗതി തന്നെ മാറാൻ സാധ്യതയുണ്ട്. അതുവരെ ചിലപ്പോൾ ഇസ്രായേൽ ഈ അമേരിക്കയുടെ വാക്കുകൾ കേട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതായിരിക്കും. അത് കഴിയുമ്പോൾ ഒരുപക്ഷെ സംഭവം മാറും. പക്ഷെ അതിന് സംശയമുണ്ട്, അതിനു മുമ്പ് ഇറാൻ കയറി ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം ഇറാൻ ഇതൊരു അവസരമായിട്ട് ഉപയോഗിക്കും. അവർക്കറിയാം ഇസ്രായേലിലേക്ക് അടിയേറ്റ് കഴിഞ്ഞാൽ അത് അവിടെ അമേരിക്കയ്ക്ക് ദോഷമായിട്ടത് ബാധിക്കും. അത് കമല ഹാരിസിനെ ബാധിക്കുന്ന കാര്യമാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 10-65 ലക്ഷം ജൂതന്മാര്, അത് കമല ഹാരിസിനെ ബാധിക്കും. കാരണം ബൈഡൻ പറയുന്നത് അനുസരിച്ച് ഇപ്പോൾ അങ്ങ് പൂർണ്ണമായിട്ട് ഇസ്രായേൽ നിൽക്കുന്നില്ല എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ അവർക്കത് അല്പം കേട്ട് നിന്നേ പറ്റുകയുള്ളൂ. പക്ഷേ ഈ അവസരം ഇറാൻ മുതലെടുക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതിനോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ലെബനു വേണ്ടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കാരണം ഈ ഇറാൻ വിദേശകാര്യമന്ത്രി അവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. സൗദി കിരീടാവകാശിയെ കാണുന്നു, അതുപോലുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളും ഒക്കെ കാണുകയും സഹായം അഭ്യർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം ഒറ്റപ്പെടരുത് ഇറാൻ. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പെടാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒരു യുദ്ധത്തിലേക്ക് വഴിതിരിക്കരുത് എന്ന് ലോകത്തുള്ള പല രാജ്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇറാൻ എന്ന് പറയുന്നത് ആ വലിയ എണ്ണപ്പാട കേന്ദ്രമാണ്, ഇതൊരു വലിയ സാമ്പത്തിക ഉറവിടമാണ്. അത് വലിയൊരു യുദ്ധത്തിലേക്കും എണ്ണപ്പാട നശീകരണത്തിലേക്കും പോയി കഴിഞ്ഞാൽ അത് ഒരു പിന്നെ സാമ്പത്തിക ഭദ്രത തന്നെ പല രാജ്യങ്ങൾക്കും ഇല്ലാതാവുകയും വലിയൊരു ദുരന്തത്തിലേക്ക് മാറുകയും ചെയ്യും. സാമ്പത്തിക മാന്ദ്യം വരെ നേരിടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുപോലെ തന്നെ സാർ, ഇപ്പോൾ ഈ ഹിസ്ബുള്ളയുടെ ഒരു നേതാവ് നയീം ഖാസിം എന്ന് പറഞ്ഞിട്ടുള്ള നേതാവ് ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വന്നിരുന്നു. അതായത് ഗാസയിലെയും ലെബനനിലെയും കടന്നാക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ വെടിനിർത്തൽ തന്നെ അതാകണം ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ. മാത്രമല്ല ഇനി നിങ്ങൾ അവിടെ നിന്ന് ആക്രമണം തുടരുകയാണെങ്കിൽ തന്നെ ഗാസയിൽ അവസാന ജീവനും പൊരുതാ, അല്ലെങ്കിൽ അവർ മരിക്കാനായിട്ട് തയ്യാറാണെന്ന് ഒരു ഹിസ്ബുള്ള നേതാവാണ് പറഞ്ഞിട്ടുള്ളത്. ഗാസയിലോട്ട് ആക്രമണം തുടരുകയാണെങ്കിൽ അവിടെയുള്ള അവസാന ജീവനും ഇത്തരത്തിൽ ഇസ്രായേലിന് മുൻപിൽ അല്ലെങ്കിൽ അവരുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ മരിക്കാൻ വേണ്ടി തയ്യാറാണെന്നുള്ളത്. ഒരേ സമയം തന്നെ ഈ വെടിനിർത്തലും ആവശ്യം അത് മുന്നോട്ട് വെക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ അവരുടെ ആളുകളും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഹിസ്ബുള്ളയുടെ എല്ലാ ഓരോരോ അണികളായിട്ടും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും വിട്ടുകൊടുക്കാനായിട്ട് അവരും അപ്പോഴും തയ്യാറല്ല. അവരുടെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് നമ്മൾ കണ്ടുകഴിഞ്ഞു ഹിസ്ബുള്ളയാണ് കൂടുതലായിട്ട് കടന്ന് ആക്രമിക്കുന്നുണ്ടായിരുന്നത്. പല മേഖലകളിലും ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണമാണ് ഉണ്ടാകുന്നുണ്ടായിരുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഗാസ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം നടന്നിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഹിസ്ബുള്ള നേതാവ് ഇത്തരത്തിൽ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഇപ്പം നമ്മൾ ഈ ഇടയ്ക്ക് ഹമാസിനെ ലേക്ക് ശ്രദ്ധ ഇസ്രായേൽ തിരിഞ്ഞില്ലേ? അത് കാര്യം എന്താണ്?
ഹമാസ് സംഘടിക്കുന്നു എന്നവർക്ക് മനസ്സിലായി. കാരണം ഇവരുടെ ശ്രദ്ധ ഇങ്ങോട്ടേക്ക് മാറി. ഹിസ്ബുള്ള ലെബൻ ഇറാൻ ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരവിടെ സംഘടിതമായ നീക്കം നടത്തുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ സംഘടിതമായ നീക്കം ഇസ്രായേലിന് പ്രതികൂലമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഹിസ്ബുള്ളയുടെ നിരയൊന്നും അങ്ങനെ കുറഞ്ഞിട്ടില്ല. ഹിസ്ബുള്ള അങ്ങനെ വളരെ ശക്തിയോടുകൂടി നിൽക്കുകയാണ്. ഇപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നില്ല, ഹിസ്ബുള്ളയൊക്കെ നിസാരക്കാരന്മാരൊന്നും അല്ല, ഇറാൻ്റെ പിന്തുണ ശക്തമായിട്ട് നിൽക്കുകയാണ്, ഇറാനും മോശക്കാരല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇത് തുടക്കത്തിലെ തന്നെ ഇങ്ങനെയുള്ള ഒരു പോക്കിലേക്കാകുമ്പോൾ ലോകരാജ്യങ്ങൾ ആശങ്കപ്പെട്ടതിൻ്റെ കാര്യം അതാണ്. ഒരു 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 ലോകയുദ്ധത്തിലേക്കാണോ പോകുന്നത് എന്ന് സംശയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇസ്രായേൽ ഒട്ടും തന്നെ പിന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. ഇവർക്ക് യുദ്ധം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണമെന്നുള്ള രീതിയിൽ തന്നെ പോവുകയാണ്. അവർ പിന്മാറുന്നില്ല. ഇപ്പോൾ ഒന്ന് അയഞ്ഞു നിൽക്കുക മാത്രമേ ഉള്ളൂ. ഇതിനി എപ്പോഴാണ് കയറുന്നതെന്നുള്ളത് നമുക്കറിയത്തില്ല. അതുപോലെ ഇറാൻ ഇതിങ്ങനെ പതിയിരുന്ന് നിൽക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെ, ഈ ഗാസ എന്ന് പറയുന്നത് നമുക്കറിയാം തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ചിത്രത്തിലുണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. കാരണം ഈ ഗാസയിൽ ഇപ്പോഴും കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഈ ഭൂഗർഭ അറകള്, ഈ ഹമാസ് ഇത്രയും കാലങ്ങളോളം എടുത്തിട്ടാണ് ഈ ഒരു ഭൂഗർഭ അറകളൊക്കെ അവരവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ ഇപ്പോഴും അതിന്റെ സൂത്രധാരനായിട്ടുള്ള എയ്യ സിൻവർ ഇപ്പോഴും ഒളിവിലാണ്. അതിന് ഇപ്പോഴും അദ്ദേഹത്തെ പിടികൂടാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സിൻവറിനെയൊക്കെ കിട്ടാത്തത് ഇസ്രായേലിന് വലിയൊരു അരിശം കീറി നിൽക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിനിടയിൽ മരിച്ചൊന്നും സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ വന്നിരുന്നു, പക്ഷെ അതൊന്നും സ്ഥിരീകരണം ഉണ്ടായില്ല. അതിനിടയിൽ ഈ അഭയ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയ ബന്ദികളുടെ നടുക്കാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പറയുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഗാസയിൽ ഒരുവിധം എല്ലാം ആശുപത്രികളും കെട്ടിടങ്ങളും സ്കൂളുകളെല്ലാം തന്നെ IDF അവിടെ തച്ചുടച്ചു കഴിഞ്ഞു. ഇപ്പോൾ നടക്കുന്നത് അവിടെയുള്ള ബാക്കിയുള്ള അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു ആക്രമണമാണ് നടക്കുന്നത്. ഏതായാലും ഈ ഒരു ആക്രമണം ഇപ്പോൾ അങ്ങോട്ടേക്കാണ് ഇസ്രായേൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഏതായാലും ഇറാന് നേർക്ക് ഈ പറയുന്ന പോലെ ഒരു ആക്രമണം ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. എന്നിരുന്നാലും ഇപ്പോൾ അഭയാർത്ഥി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ്, അത് ഗാസയിലാണെങ്കിലും ഈ ലെബനനിലാണെങ്കിലും ബെയ്റൂട്ടിലാണെങ്കിലും ഇത്തരത്തിലുള്ള അഭയാർത്ഥി കേന്ദ്രങ്ങളെല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഈ ഒരു 24 മണിക്കൂറിനുള്ളിൽ അവിടം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. അത് തന്നെയായിരിക്കും ഇനിയും തുടരാനുള്ള സാധ്യത എന്ന് തന്നെ നമുക്ക് നോക്കാം. ആശങ്കയോടുകൂടി തന്നെ നമുക്ക് നോക്കാം.